അത് രണ്ടാമത്തെ സിനിമയാണ് ചെയ്തത്. ഈ കഥ പറയാൻ മൊമ്മക്കായുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരമൊരു കഥയാണ് ചെയ്യുന്നത്. നമുക്ക് തോന്നുന്നു കുറെ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. വേറെ പല രീതിക്ക് മേക്കിംഗ് ചെയ്ത സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഈ കഥ പറയുമ്പോൾ മൊമ്മക്ക എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതികരണം നടത്തിയത് ആദ്യം ഫസ്റ്റ് ടൈം? ഞാനും വൈശാഖരും കൂടെ പൂനെയിലെ കണ്ണൂർ സ്പോണ്ട് ലൊക്കേഷനിൽ പോയിട്ട് കഥ പറയുമ്പോൾ കഥ കേട്ടപാടെ പുള്ളി അത് ഇത്രയും ആക്ഷനോട് കൂടി തന്നെയാണ് പറഞ്ഞത്. പുള്ളിയെ നോക്കിയിട്ട് ചോദിച്ചു, അത് ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഒരുപാട് ആക്ഷനുണ്ട്, ഒരുപാട് നൈറ്റ് സീക്വൻസുകളുണ്ട്. അപ്പൊ അത് പുള്ളി അത് അപ്പൊ തന്നെ നോക്കി അടിച്ചതിന്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി. അത് അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെ, അത് മറ്റൊരു ചലഞ്ച്. നമ്മുടെ മാഷിനെ കണ്ടപ്പോ ഇവിടെ ഒരു സിനിമയുടെ ലൊക്കേഷൻ മാഷ് പറഞ്ഞ ഡയലാണ് എനിക്ക് ഞാൻ ചോദിക്കുകയാണ്. മമ്മൂക്ക വീണ് കിടന്ന് നമ്മളെ സ്റ്റൈലിൽ കാണില്ലോ വീണ് എഴുതിട്ട് ഇപ്പം വേറെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാമെന്ന് മമ്മൂക്ക അത് വേണ്ട, ഇത് ഞാൻ തന്നെ ചെയ്യുമെന്ന് 95% മമ്മൂക്ക തന്നെയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ശതമാനം കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യം തന്നെ, ടെക്നോളജിയുടെ ഭാഗമായിട്ട് വിടും. നമുക്ക് നമ്മുടെ എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട്. സമ്മതിക്കില്ല അങ്ങനെ വേറെ അദ്ദേഹം. അതിൽ മാത്രമല്ല, നമ്മള് തന്റെ ബോഡി തന്നെ ബോഡി ലാംഗ്വേജിൽ ഭയങ്കരമായി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് വേറെ ഷോർട്ടോ എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പുള്ളി. പുള്ളി അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ സിനിമയെ സിനിമയുടെ എന്റർടൈൻമെന്റ് ആയി കാണും, അത് എൻജോയ് ചെയ്യും. നമുക്ക് ഫൈറ്റ് ചെയ്യണം. അപ്പൊ ഫൈറ്റ് ചെയ്തിരിക്കാം, നമുക്ക് വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിരിക്കുക, അതാണ് സത്യം. ജോൺജേട്ടാ, നേരത്തെ പറഞ്ഞ പോലെ 4 സിനിമകൾ മമ്മൂക്കാനെ വെച്ച് പോയിട്ട് ഇതൊരു അവസരം ലഭ്യമാണ് തന്നെ. മമ്മൂക്ക 5th സിനിമയാണ് മമ്മൂട്ടി കമ്പനിയാണ്. ഇനി 400 സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 40 സിനിമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സത്യമാണെങ്കിൽ ഒന്ന് മമ്മൂക്കടുത്ത് വിളിച്ചെന്ന് ചോദിച്ചൊന്ന് ഉറപ്പിക്കണമല്ലായിരിക്കും. ഞാനും മമ്മൂക്ക അങ്ങനെ ഉറപ്പിക്കേണ്ട കാര്യമില്ല, ഒരു മാനസിക വ്യാപാരമുണ്ട്. ഈ ജോൺജേട്ടന്റെ കഥാപാത്രം ഒന്ന് പറയുകയാണെങ്കിൽ, എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് കുഴപ്പമില്ല തോന്നുന്നു. ഞാൻ എന്റെ കഥാപാത്രം പറഞ്ഞാൽ ഇതിന്റെ മൊത്തത്തിലുള്ള ത്രില്ല് പോകും. അത് പറയാൻ നമുക്കൊരു വരവായിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഈ കടകൾ പെരുന്നാൾ കടകൾ വാടക എല്ലാവരും വിളിച്ചെടുക്കുകയല്ലേ, അങ്ങനെ എടുക്കുന്ന ഒരാളാണ്, അതുപോലെ ജീവിക്കുന്ന ഒരാളാണ്. നമ്മള് ലാസ്റ്റ് ആയിട്ട് എന്നെ പറഞ്ഞാല് റോഷാക്കിലാണ് മമ്മൂക്കയുടെ ഒരു ഓപ്പോസിറ്റ് നിന്ന് കണ്ടിരിക്കുന്നത്. അപ്പൊ ടെർബോയില് എങ്ങനെയായിരിക്കും? സെക്കൻഡ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും? അതെ, റോഷാക്കില് വ്യത്യസ്തമാണ്, ഓപ്പോസിറ്റ് ആണ്. പക്ഷെ ഇപ്പൊ മമ്മൂക്കയുടെ അടുത്ത് തന്നെയാണ്. ബിന്ദുചേച്ചി, ഇപ്പൊ സായി ചേട്ടൻ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല മമ്മൂക്കേ, ഏടാ അങ്ങ് വാടാ എന്നും പറയാൻ പറ്റില്ല. അപ്പൊ മമ്മൂക്കേടെ അച്ഛനാവാൻ പറ്റുന്നുണ്ടോ രാജമാണിക്യത്തിലൊക്കെ? അതൊരു സൗകര്യമാണ്, അതുപോലത്തെ സൗകര്യം ആസ്വദിച്ചിട്ടുണ്ടോ ടെർബോയില്? തീർച്ചയായിട്ടും, അത് ടെർബോ മാത്രല്ല. അതെ അതെ, ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ മൂവിയിലാണ് ഞാൻ ആദ്യം മമ്മൂക്കയുടെ ഉമ്മയാണത്. ഇതെനിക്ക് സെക്കൻഡ് ടൈം ആണ്, എനിക്ക് വളരെ സന്തോഷമാണ്. ഈ പറഞ്ഞവർക്ക് ഞാനും